താല്പര്യമുള്ളവരെ ടി വി ചാനലുകളിലെ ഏറ്റവും പുതിയ തരംഗമായ റിയാലിറ്റി ഷോയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാ ഒരു എത്തിനോട്ടം. നമസ്കാരം, ഞാൻ ആൻ്റപ്പൻ. ഈ വീടിന്റെ ഗൃഹനാഥൻ ആൻ്റപ്പൻ എന്ന പേര് പോലെ തന്നെയാണ് എന്റെയും അവസ്ഥ. ഈ വീട്ടിലുള്ള എന്റെ കുരുത്തങ്കട്ട മക്കൾ എവിടെപ്പോ എന്തടങ്ങേറുണ്ടാക്കിയാലും അവരുടെ പേരിന്റെ കൂടെ ആൻ്റപ്പൻ എന്ന് കൂടെ അങ്ങ് ചേർക്കും. അതായത് ആൻ്റപ്പൻ എന്റെ പേര്, അതോടെ ഞാനും ഇടങ്ങേറലാവും. ഞാൻ പുറത്തിറങ്ങി നിന്നില്ലെങ്കിലേ നാട്ടുകാരി വിചാരിക്കും ഞാൻ നിന്നെ പിടിച്ച് തല്ലിട്ട് നീ കിടന്ന് കരയുകയാണെന്ന്. നിങ്ങളെ ഇന്ന് ഞാൻ പാട്ട് മാത്രമല്ല, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പൊടി, കഥകളി, ഓട്ടന്തുള്ളൽ, മോണോആക്ട് ഇതിനൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അറിയാമോ? ഇതാണ് ആൻ്റപ്പന്റെ ഭാര്യ റോസിക്കുട്ടി. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് താരമാകാൻ അരയും തലയും മുറുക്കി ഒരുങ്ങിയിരിക്കുകയാണിവ. പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിക്കും മൂത്ത മകൻ കാതികൻ മാത്തുക്കുട്ടിയുടെ ആയിരം ആയിരം അഭിവാദനങ്ങൾ. മോനെ മാത്തുക്കുട്ടി, നിന്റെ ഇന്നത്തെ കഥാപ്രസംഗ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നടാ? അതൊരു കഥനകഥയാണ് അമ്മച്ചി. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായി കൊണ്ടിരിക്കുന്ന എന്റെ കഥാപ്രസംഗം കേൾക്കാൻ ഇന്നലെ ഒറ്റൊരുത്തൻ പോലും വന്നില്ല. അയ്യോ, അതെന്താ? ഞാനാണ് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വരുന്നതെന്ന് ആ കമ്മറ്റിക്കാർ പരസ്യം ചെയ്തില്ലെന്ന്. അവര് പരസ്യം ചെയ്തില്ലെങ്കിലും നീ വരുന്ന വിവരം എങ്ങനെയോ ലീക്കായിട്ടുണ്ട്. അതായിരിക്കും ആരും വരാത്തത്. കണ്ടല്ലോ, ഇതാണ് ആൻ്റപ്പന്റെ മൂത്ത മകൻ കാതികൻ മാത്തുക്കുട്ടി, ഈ കുടുംബത്തിലെ മറ്റൊരു റിയാലിറ്റി താരം. എന്റെ കൺമുമ്പ് കണ്ടുപോരുത്, അവന്റെ ഒരു ഒടുക്കത്തെ സിനിമാറ്റിക് ഡാൻസ്. എന്താ അപ്പ ചെയ്ത്? ഇന്ന് രാവിലെ ഞാൻ കുളിക്കാൻ കയറിയ നേരത്തെ ഇവൻ ഫയർ ഡാൻസിന്റെ റിഹേഴ്സൽ ആണെന്ന് പറഞ്ഞ് മണ്ണെണ്ണ വായിലെടുത്തിട്ട് തീ ഊതി. ഞാൻ അലക്കിട്ട എന്റെ അകെ കൂടെയുള്ള രണ്ട് മുണ്ടിവൻ കത്തിച്ചു കളഞ്ഞ്. അറിയാമോ അതിന്? അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത് നിന്റെ അടിപ്പാവാടയാ. ഈ വന്നതാണ് ഈ വീട്ടിലെ ഇളയ താരം, സിനിമാറ്റിക് ഡാൻസുകാരൻ ജോണിക്കുട്ടി. ഇതും മറ്റൊരു റിയാലിറ്റി താരമാണ്. എല്ലാത്തിനും കുറ്റം പറഞ്ഞ എന്റെ പൊന്നാരളിയൻ വന്നല്ല. എന്തായത് അളിയ? പെങ്ങളെ മോളെ തല്ലുന്നത് അപ്പനായാലും ഭർത്താവായാലും ഒരു താളവും ബോധമൊക്കെ വേണ്ടേ? എന്റെ പൊന്നളിയ, എരിയുന്നതിൽ എന്റെ വഴിക്കാളും ഒന്ന് കടന്നു പോകുന്നുണ്ട്. ഷഡ്ജം ഒന്ന് ഇറങ്ങി പോടാ. റിയ
റിയാലിറ്റി ഷോയിലെ സൂപ്പർ താരമായ എന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യം മാത്രമായിട്ട് കരുതിയാൽ മതി. ആദ്യമായി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. 3 4 ചുമ്മാ കോപ്രായം കാട്ടി നടക്കാതെ വല്ല പാനിക്കും പോണാ. അച്ഛാ, നാളെ എന്റെ കഥാപുസ്തക മത്സരത്തിന്റെ ഫൈനലിലേക്കുള്ള സെലക്ഷനാ. അപ്പൊ ഇവരാരാ? ഓർക്കസ്ട്രയുടെ ചെലവ് ഉറക്കുവാനായിട്ട് ഞാൻ കൊണ്ടുവന്ന മിമിക്രിക്കാരാ. നിങ്ങൾക്ക് വേണ്ടി കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അതാ കിഴക്കേ ചക്രവാളത്തിൽ പ്രഭാതം പൊട്ടിവിടർ. അങ്ങനെ നമ്മുടെ കഥാനായകൻ കഥാനായികയുമായി കണ്ടുമുട്ടുന്നു. ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നായകന് സാധിക്കുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ തിരിച്ചു വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ നായകക്ക് കഴിയുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ, വീട്ടിലേക്ക് പോകണോ അതോ നായകന്റെ കൂടെ പോകണോ. നായകന്റെ മനസ്സു വീണ്ടും അങ്കമാലിയിലായി. അവൻ ചിന്തിക്കുകയാണ്, നായികയെയും കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ, നായികയെയും കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ. അങ്ങനെ പ്രതിസന്ധിയിലായ നായകൻ ദുഃഖമായിരത്താൽ പുഴയിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. സഹദേവ് വെള്ളത്തിൽ നിന്നും ഇങ്ങനെ മുങ്ങിപ്പൊക്കിക്കൊണ്ട് അവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. ഇട വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. നായികയെ നോക്കി പറഞ്ഞു, ഇവർ പങ്കെടുത്ത റിയാലിറ്റി ഷോയിലെ ഒരു കടുത്ത മത്സരത്തിന് ശേഷം. എന്റെ പൊന്നപ്പ, റിയാലിറ്റി ഷോയിലെ എല്ലാ ഇഷ്ടത്തിലും ഞങ്ങൾ എല്ലാവരും ഫൈനലിലെത്തി. ജയിച്ചു കഴിഞ്ഞാ ഓരോരുത്തർക്കും ഓരോ ഫ്ലാറ്റ്. ഫൈനലിൽ എത്തിയിട്ട് എന്നാ കാര്യം? ജയിക്കണമെങ്കിൽ SMS കിട്ടണമല്ലോ. അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതെന്താണ് ആ വഴി എന്ന് പറഞ്ഞു തന്നാട്ടെ. അടിച്ചോടിക്കണ അപ്പച്ചന്റെ കയ്യും കാലും. എന്തിനാടാ അപ്പന്റെ കയ്യും കാലും തല്ലി ഓടിച്ചത്? അപ്പഴെ തല്ലി കയ്യും കാലും ഓടിച്ചാലേ റിയാലിറ്റി ഷോയിൽ കാണിക്കാനായിട്ട് ചാനലുകാർ വന്ന് ഷൂട്ട് ചെയ്യുമല്ലോ. അത് സ്ലോ മോഷനിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമായി TV കാണിക്കുമല്ലോ. അതെന്തിനാ? അപ്പ ജനങ്ങൾ മൊത്തം കണ്ട് ഞങ്ങളോട് സെന്റിമെന്റ്സ് അടിച്ച് SMS ചെയ്യുമല്ലോ. അപ്പോ SMS കിട്ടി ജയിച്ച് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടുമല്ലോ. പ്രിയമുള്ളവരെ, കലാകാരന്മാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹതാപങ്ങളും വിറ്റ് കാശാക്കുന്ന ഇവിടുത്തെ ചാനലുകളിൽ തലകാട്ടാൻ ആക്രാന്തം കാണിക്കുന്നവരോട് എന്റെ കുടുംബത്തിന് ഇനി എന്താണ് പറയാനുള്ളത്? ചാനലിൽ പാടുവാൻ അക്രമം കാട്ടുന്ന ചെല്ലക്കിളികളെ നിങ്ങളെ നോക്കണം. എന്തൊക്കെ പാടിയാലും കിട്ടൂല നോക്കേണം. SMS ഇല്ലെങ്കിൽ ഇല്ല സമ്മാനം. ചാനലിൽ പാടുവാൻ അക്രമം കാട്ടുന്ന ചെല്ലക്കിളികളെ നിങ്ങളെ നോക്കണം. എന്തൊക്കെ പാടിയാലും കിട്ടൂല നോക്കേണം. SMS ഇല്ലെങ്കിൽ ഇല്ല സമ്മാനം. SMS ഇല്ലെങ്കിൽ ഇല്ല സമ്മാനം.